ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാംഗോ കേക്കിൻ്റെ റെസിപ്പിയാണ്. ഇതിൽ നമ്മൾ മാംഗോ ജെല്ലും മാംഗോ ക്രഷൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാംഗോ ക്രഷും മാംഗോ ജെല്ലൊക്കെ ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ മീഡിയം സൈസ് വലിപ്പത്തിലുള്ള രണ്ട് മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. നല്ല മധുരമുള്ള നല്ല പഴുപ്പുള്ള മാങ്ങ തന്നെ എടുക്കാൻ നോക്കുക. എന്നിട്ട് അത് തൊലിയെല്ലാം കളഞ്ഞിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൊലിയെല്ലാം കളഞ്ഞെടുത്ത് ഇതിപ്പോൾ 2 കപ്പ് മാങ്ങയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ അത് വെള്ളമൊന്നും ചേർക്കാതെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കണം. ഇപ്പോൾ നല്ലപോലെ അരച്ചെടുത്ത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്, ഒരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 3 ടേബിൾ സ്പൂണിനടുത്ത് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് എങ്ങനെയാണ് മാംഗോ ക്രഷും മാംഗോ ജെല്ലൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഗ്യാസ് സ്ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് ഈ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കൈയെടുക്കാതെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഒരു 7 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പം മാംഗോ എന്ന് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പം മാംഗോ ക്രഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നൊരു 5 ടേബിൾ സ്പൂണൊക്കെ എടുത്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ളതിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് മാംഗോ ജെല് ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. ഇനി സെയിം പാനിലേക്ക് തന്നെ ഒരു സൈഡിലായിട്ട് ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കോൺഫ്ലോറിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് രണ്ടും കൂടി ഒന്ന് മിക്സാക്കിയെടുക്കാം. കോൺഫ്ലോറും വെള്ളമൊക്കെ നല്ലപോലെ മിക്സാക്കിയെടുത്തതിന് ശേഷം പിന്നെ ഈ മാംഗോ ആയിട്ട് ഒന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തതിന് ശേഷം ഗ്യാസ് സ്ലോ ഫ്ലെയിമിലിട്ടിട്ട് കൈയെടുക്കാതെ ഇതുപോലെ നിളക്കി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 1¼ കപ്പിനടുത്ത് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെള്ളം ചേർത്തിട്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ ഒന്ന് മിക്സാക്കിയെടുത്താൽ മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ പഞ്ചസാരയെ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. മാങ്ങയുടെ മധുരം അനുസരിച്ച് അപ്പോൾ നമുക്ക് എത്രയും മധുരം വേണ്ടത് അത് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം ഒന്ന് മിക്സാക്കിയിട്ട് 3 മിനിറ്റ് ഗ്യാസ് സ്ലോ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ തന്നെ ഇത് റെഡിയായി കിട്ടും. അപ്പോൾ നമുക്കിത് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊരു കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വാനില എസൻസും കൂടെ ചേർക്കുന്നുണ്ട്. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് മിക്സാക്കിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കുന്നുണ്ട്. മാങ്ങയിൽ എന്തെങ്കിലും നാരുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇത് നമ്മൾ കേക്കിൻ്റെ മുകളിൽ ലാസ്റ്റായിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണല്ലോ മാംഗോ ജെല് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ഗ്ലൈസിങ്ങിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇതിവിടെ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് മാംഗോ ജെല് വേണ്ടത്. നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി കേക്ക് ടീൻ ഒന്ന് റെഡിയാക്കിയെടുക്കാം. അപ്പോൾ അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്ത് ഒന്ന് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കുറച്ചധികം തന്നെ മൈദ ചേർത്ത് കൊടുത്ത് ഇതുപോലെ ഒന്ന് എല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി. ഇനി മൈദ ഇങ്ങനെ ആക്കിയെടുക്കണമെന്നില്ല. ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്ത് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്താലും മതി. അങ്ങനെ തട്ടിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള മൈദ ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇതുപോലെയാണ് നമുക്ക് കേക്ക് ടിന് ആക്കിയെടുക്കേണ്ടത്. ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് അരിച്ചെടുക്കണം. അതിനായി ഒരു പാത്രത്തിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ചിട്ട് അതിലേക്ക് 1 കപ്പ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 നുള്ളുപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്തിട്ടുണ്ട്. ഇനി 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. ഞാനിപ്പോൾ ഇത് 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു ബൗളിലേക്ക് 3 മുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി മുട്ട നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. പഞ്ചസാര ഇപ്പോൾ പകുതി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മുട്ട ബീറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് കുറച്ചായിട്ട് പഞ്ചസാര ഇതുപോലെ ചേർത്ത് കൊടുത്ത് മിക്സാക്കിയെടുക്കുന്നുണ്ട്. മുട്ട നല്ലപോലെ തന്നെ ബീറ്റ് ചെയ്തെടുക്കാൻ നോക്കുക. എന്നാലേ കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടുള്ളൂ. മുട്ട ഈ ഒരു നിറമാവുന്നവരെ ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോ ക്രഷ് മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുട്ടയുടെയൊക്കെ സ്മെല്ല് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതൊന്നും കൂടി ഒന്ന് ബീറ്റർ വെച്ചിട്ട് മിക്സാക്കിയെടുക്കുന്നുണ്ട്. ബീറ്റർ വെച്ച് മിക്സാക്കിയെടുക്കണമെന്നില്ല, ഒരു സ്പാച്ചിലൊക്കെ വെച്ചിട്ട് മിക്സാക്കിയെടുത്താൽ മതി. ഇനി ഇതൊന്ന് മിക്സാക്കിയെടുത്തിട്ട് ഇനി ഇതിലേക്ക് 1/4 കപ്പിനടുത്ത് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓയിൽ ചേർത്തിട്ട് ഒന്നും കൂടി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഓയിൽ ചേർത്തതിന് ശേഷം കൂടുതൽ ടൈം ബീറ്റ് ചെയ്തെടുക്കരുത്. ഇതിലേക്ക് നേരത്തെ അരിച്ച് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സാക്കിയെടുക്കാം. ഇങ്ങനെ 2 പ്രാവശ്യം ആക്കിയിട്ടാണ് ഇത് മിക്സാക്കിയെടുത്തിട്ടുള്ളത്. ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സാക്കിയെടുത്താൽ മതി.
അപ്പോൾ ഇതെല്ലാം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കേക്കിനൊരു നല്ല സോഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുന്നത്. നാരങ്ങ നീര് ചേർത്തതിന് ശേഷം ബീറ്റർ വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷം കൂടുതൽ ടൈം ഇത് വെക്കരുത്, നമുക്ക് പെട്ടെന്ന് തന്നെ ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് നമുക്ക് ഈ ബാറ്റർ വേണ്ടത്. ഇനി ഈ ബാറ്റർ നമുക്ക് കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കേക്ക് ടിന്നിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ടാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് എയർ ബബിൾസൊക്കെ പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി കേക്ക് ബേക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാന് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള പാനിലേക്ക് നമുക്ക് കേക്ക് ടിന്ന് വെച്ചു കൊടുക്കാം. കേക്ക് ടിന്ന് വെച്ചിട്ട് മൂടി വെച്ചിട്ട് ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് 45 മിനിറ്റ് വരെ നമുക്ക് ഈ കേക്ക് ഒന്ന് ബേക്ക് ചെയ്തെടുക്കേണ്ടി വരും. ഇപ്പോൾ ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മൂടി തുറന്ന് നോക്കി കേക്കൊന്ന് ബേക്കായിട്ടുണ്ടോ നോക്കുന്നുണ്ട്. അപ്പോൾ ഒരു കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ ടൂത്ത് പിക്കൊക്കെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വരികയാണെങ്കിൽ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ ഈ കത്തി ക്ലീനായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്ത് കേക്ക് ടിന്ന് പുറത്തേക്ക് എടുത്ത് മാറ്റാം. ഇനി ഇതൊന്ന് ചൂടാറി വന്നതിന് ശേഷം നമുക്ക് കേക്ക് ടിന്നിൽ മാറ്റാം. ആ സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്കുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുക്കുന്നതിൻ്റെ ബൗളും ബീറ്ററിൻ്റെ ബ്ലേഡും ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതിലേക്ക് 1.5 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുമ്പോൾ ഫ്രീസറിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് എടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കരുത്. ഇപ്പോൾ ക്രീമൊക്കെ നല്ലപോലെ ബീറ്റാക്കി എടുത്തിട്ടുണ്ട്. ഈ സ്പോഞ്ച് കേക്കൊക്കെ ഇവിടെ ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഇതൊരു കേക്ക് ടേബിളിലേക്ക് മാറ്റിക്കൊടുക്കാം. ഇനി നമുക്ക് ഈ കേക്ക് ഒരു 3 ഭാഗമായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ കത്തി വെച്ചിട്ട് ഒരു 3 ഭാഗമാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്പോഞ്ച് കേക്കിൽ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 1/2 കപ്പ് ഷുഗർ സിറപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഷുഗർ സിറപ്പിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോ ജെല്ലിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂണ് എടുത്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലപോലെ മിക്സാക്കിയെടുത്ത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. മാംഗോ കേക്ക് ഒന്ന് റെഡിയാക്കിയെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ കേക്ക് ടേബിളിൽ കുറച്ച് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് ആദ്യം തന്നെ ആക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫസ്റ്റ് ലെയറായിട്ട് സ്പോഞ്ച് കേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഷുഗർ സിറപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. മാംഗോ ജെല്ലിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കാം. ഷുഗർ സിറപ്പ് എല്ലായിടത്തും ഒന്ന് സ്പ്രെഡാക്കി കൊടുത്തതിന് ശേഷം പിന്നെ വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ചേർത്തിട്ട് എല്ലായിടത്തും ഒന്ന് ആവുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്താൽ മതി. ഇപ്പോൾ ക്രീമെല്ലാം എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി 2-ാമത്തെ ലെയറായിട്ട് വീണ്ടും നമുക്ക് കേക്ക് പീസ് വെച്ച് കൊടുക്കാം. നേരത്തെ ചെയ്തെടുത്ത പോലെ തന്നെ മാംഗോ ഷുഗർ സിറപ്പ് ഇതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്തെടുത്ത് എല്ലായിടത്തും ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും വിപ്പിംഗ് ക്രീം തന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ 2-ാമത്തെ ലെയറും ക്രീമെല്ലാം ആക്കി കൊടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ള ലാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്പോഞ്ച് കേക്കും കൂടെ ലാസ്റ്റ് ആയിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ മാംഗോ ഷുഗർ സിറപ്പ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള വിപ്പിംഗ് ക്രീമൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ കേക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുക്കണം. അപ്പോൾ ബാക്കിയുള്ള ക്രീമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കേക്കെല്ലാം ഫുള്ളായിട്ട് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിപ്പോൾ ഈ കേക്ക് ഇതുപോലെ ഒരു പാത്രത്തിൻ്റെ മുകളിലാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാംഗോ ജെല്ല് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. മാംഗോ ജെല്ല് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ കേക്ക് ഒരു പാത്രത്തിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ കേക്ക് മുഴുവനായിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് മാംഗോ ജെല്ല് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് സൈഡിലൂടെയൊക്കെ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്തെടുത്താലും മതി. അപ്പോൾ മാംഗോ ജെല്ല് ഒന്ന് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ആവാത്ത ഇടത്തൊക്കെ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ മാംഗോ ജെല്ല് എല്ലായിടത്തും സ്പ്രെഡായി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ ഒന്നായി കിട്ടിയിട്ടുണ്ട്. ഇനി കേക്ക് ഈ പാത്രത്തിൻ്റെ മുകളിൽ നിന്ന് എടുത്തിട്ട് കേക്ക് ടേബിളിലേക്ക് തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഉണ്ടായിരുന്ന ക്രീം വെച്ചിട്ട് ഞാൻ ഇതുപോലുള്ള ഫ്ലവറിൽ ഡെക്കറേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് കൊടുക്കാം. അടിഭാഗത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്രീം വെച്ചിട്ട്. ഇനി ഓരോ ഫ്ലവറിൻ്റെ മുകളിലായിട്ടും ചെറുതാക്കി പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ചെറിയൊരു മാംഗോയുടെ പീസും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ കേക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാക്കി ഉണ്ടായിരുന്ന ക്രീം വെച്ചിട്ട് വീണ്ടും ഒന്ന് ഫ്ലവറൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കേക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം.
അപ്പോൾ കേക്കൊക്കെ ദാ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്, കണ്ടോ നല്ലപോലെ തന്നെ ആയി കിട്ടിയിട്ടുണ്ട്.